മനുഷ്യനെ ആധുനികവൽക്കരിക്കുക എന്ന ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയാണ് ഇലോൺ മസ്ക് എന്ന അതിസമ്പന്നനായ മനുഷ്യൻ രാജ്യാന്തര തലത്തിൽ അതിവേഗ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ ഇലോൺ മസ്ക് മുന്നോട്ട് പോകുന്നത് സയൻസ് ഫിക്ഷൻ സിനിമകളൊക്കെ കണ്ട് പോയി അതെല്ലാം മനുഷ്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഇലോൺ മസ്ക് ഒരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെ പറയാം ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ടെസ്ലെ എന്ന വാഹനങ്ങളും ചൊവ്വാ ദൗത്യങ്ങളും ബഹിരാകാശ ദൗത്യങ്ങളും അതുപോലെ തന്നെ ന്യൂറോ ടെക്നോളജിയുമൊക്കെ കൊണ്ട് മനുഷ്യന് അപ്രാപ്യമെന്ന് തോന്നിയിരുന്ന പല സാങ്കേതിക വിദ്യകളും നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുവാനോ അല്ലെങ്കിൽ തൊട്ടടുത്ത് വരെ എത്തിക്കുവാനോ സാധിച്ചു എന്നത് ഇലോൺ മസ്കിൻ്റെ ഒരു നേട്ടം തന്നെയാണ് അക്കൂട്ടത്തിലൊന്നാണ് ഇലോൺ മസ്ക് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു പുതിയ ആശയം ലോകത്ത് അതിവേഗ ഇന്റർനെറ്റ് ഡിഷ് ആൻഡിന് വഴി വാഹനങ്ങളിലും കപ്പലുകളിലും ഒക്കെ എത്തിക്കുക എന്ന ഏറ്റവും വലിയൊരു വിപ്ലവകരമായ പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ ഇലോൺ മസ്ക് മാധ്യമങ്ങളിൽ നിറയുന്നത് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വിതരണ അനുമതിക്കായി വിവിധ രാജ്യങ്ങളുമായിട്ട് മസ്കും അദ്ദേഹത്തിന്റെ കമ്പനിയും സംസാരിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ വലിയ വാഹനങ്ങളിലും കപ്പലുകളിലും സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ലഭ്യമാക്കാനാണ് ഇലോൺ മസ്കിന്റെ പദ്ധതി ട്രക്കുകൾ പോലുള്ള വലിയ വാഹനങ്ങളിലും കപ്പലുകളിലും ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ കമ്പനി ഇപ്പോൾ യു എസിലെ റെഗുലേറ്റർമാരുടെ അംഗീകാരത്തിന് ശ്രമിക്കുന്നുണ്ട് മറ്റ് രാജ്യങ്ങളുടെയും അനുമതിക്കായി ശ്രമിക്കുകയാണ് ട്രക്കുകൾ കപ്പലുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളിൽ ഇന്റർനെറ്റ് നൽകുന്നതിന് സ്പേസ് എക്സ് യു എസ് ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷനിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ശൃംഖല ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള കമ്പനിയുടെ പദ്ധതികൾ വ്യക്തമാക്കുന്നതാണിത് ചെറിയ ഡിഷ് ആൻഡിന് വഴിയായിരിക്കും വാഹനങ്ങളിലും ഇന്റർനെറ്റ് ലഭ്യമാക്കുക ആദ്യഘട്ടത്തിൽ ഈ ഒരു നെറ്റ്വർക്ക് സംവിധാനം വിമാനങ്ങൾ കപ്പലുകൾ വലിയ ട്രക്കുകൾ ആർ വി അതായത് വിനോദയാത്ര വാഹനങ്ങൾ തുടങ്ങിയവയ്ക്കായിരിക്കും നൽകുക ഇതിനിടെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് അധിഷ്ഠിത ഇന്റർനെറ്റിന്റെ വേഗം ഏതാണ്ട് മുന്നൂറ് എം പി പെർ സെക്കൻഡായി ഉയർത്തുമെന്നും ഇലോൺ മാസ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴും ഇരുപതോ പത്തോ എംപിയോ ഒക്കെ മാത്രം പെർ സെക്കൻഡിൽ സ്പീഡ് കിട്ടുന്ന നമ്മളോടാണ് മുന്നൂറ് എം ബിയുടെ കണക്കൊക്കെ എലോൺ മസ്ക് പറയുന്നത് എന്നതാണ് മറ്റൊരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്തായാലും ലോൺ മസ്ക് പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ എന്നുള്ള ഒരു മനുഷ്യനാണ് തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഓരോന്നായി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ് അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാകുന്ന സ്റ്റാർലിങ്ക് പ്രോജക്ടിലൂടെ കമ്പനി ഇപ്പോൾ തന്നെ അൻപത് മുതൽ നൂറ്റി അൻപത് വരെ വേഗം നൽകുന്നുണ്ട് കൂടാതെ കമ്പനി ഇതിനകം തന്നെ ആയിരം സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളും ഭ്രമണപഥത്തിൽ വിന്യസിച്ചിരിക്കുകയാണ് പന്ത്രണ്ടായിരത്തോളം സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുക എന്നതാണ് ഇലോൺ മസ്കിന്റെ കമ്പനിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിലൂടെ ലോകത്തെ പല രാജ്യങ്ങളിലേക്കും ഈ ഇന്റർനെറ്റ് ശൃംഖലയെ വ്യാപിപ്പിക്കുക എന്ന ബൃഹത് ലക്ഷ്യവും ഇലോൺ മസ്കിനുണ്ട് മാറി വരുന്ന മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളിൽ ഇന്റർനെറ്റിൻ്റെയും അതിന്റെ വേഗതയുടെയും ഒക്കെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഇന്ന് നമുക്കാരും പറഞ്ഞു തരേണ്ടതില്ല അവിടെയാണ് ഇലോൺ മസ്ക് ലോകത്തെ മാറ്റിമറിക്കുന്ന പ്രധാനപ്പെട്ട ദൗത്യങ്ങളെല്ലാം സ്വന്തം ചുമലിലേറ്റി മനുഷ്യനെ മുന്നോട്ട് നടത്താൻ ശ്രമിക്കുന്നത് സത്യത്തിൽ ഇയാൾ മനുഷ്യൻ തന്നെയാണോ ഗുഡ് ബൈ